തൃക്കാക്കര നഗരസഭയിൽ കാലാവധി അവസാനിച്ചിട്ടും രാജിവെക്കാതെ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ. 27-ന് അധികാര കൈമാറ്റം നടക്കണം എന്നായിരുന്നു കോൺഗ്രസിലെ കരാർ. രാധാമണി പിള്ളയെ ചെയർപേഴ്സണാക്കണം എന്നതാണ് എ ഗ്രൂപ്പിന്റെ ആവശ്യം. അജിത തങ്കപ്പനെതിരെ അവിശ്വാസത്തിന് നീക്കമുണ്ട്. സ്വന്തം പാർട്ടിയെയും തൃക്കാക്കര ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ അധികാര ഖസേര ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ഔദ്യോഗിക ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് തൃക്കാക്കര നഗരസഭയിലെ ചെയർപേഴ്സൺ ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൃക്കാക്കര നഗരസഭയിൽ വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. രാജികൾ കാര്യങ്ങളുമൊക്കെ അത് അവരവരുടെ പാർട്ടികൾ തീരുമാനിക്കുന്ന അനുസരിച്ചാണ്. പക്ഷേ ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് തൃക്കാക്കരയിൽ വലിയ മാലിന്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ജനങ്ങളുടെ വലിയ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം. അതിൽ അത് ഈ രാജ്യവുമായി ബന്ധപ്പെടിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന നാടകങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ശ്രീ ശ്രീകുമാരൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സിദ്ധിത്ത്, എന്താണ് ഉയരുന്ന ആരോപണം? പ്രധാനമായും എടുത്തു പറയേണ്ടത് അജിത തങ്കപ്പൻ 2.5 വർഷം, അതുപോലെ തന്നെ എ ഗ്രൂപ്പിലെ രാധാമണിപ്പിള്ള 2.5 വർഷം, ഇതായിരുന്നു ഈ അധികാരം കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന കരാർ. എ ഗ്രൂപ്പിനും കൗൺസിലർമാർ ഈ തൃക്കാക്കര നഗരസഭാ കൗൺസിലുണ്ട്. അതുകൊണ്ട് തന്നെ 2.5 വർഷം രാധാമണിപ്പിള്ള, അവർ സീനിയറായ കോൺഗ്രസിൻ്റെ നേതാവാണ്, സീനിയറായ കൗൺസിലറാണ്, അവരെ കൂടി ചെയർപേഴ്സൺ ആക്കണമെന്നായിരുന്നു ആവശ്യം. ഇത് ഒരു എഴുതപ്പെട്ട കരാറാണ്, ഡി സി സിയുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഒരു കരാറാണ്. പക്ഷേ 27-നാണ് ഈ കാലാവധി അവസാനിച്ചത്. പക്ഷേ ഇതുവരെ രാജിവെക്കാൻ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് രാധാമണി പിള്ളയെ എന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല. സ്പോർട്സ് കൗൺസിൽ തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിക്കെതിരെ വോട്ട് ചെയ്ത, പാർട്ടി സ്ഥാനാർത്ഥിയായ ഉണ്ണി കാക്കനാടിനെതിരെ വോട്ട് ചെയ്ത ആളാണ് ഈ രാധാമണി പിള്ള. അതുകൊണ്ട് അവരെ ചെയർപേഴ്സൺ ആക്കാൻ ഒരു കാരണവശാലും തങ്ങൾ അംഗീകരിക്കില്ല എന്ന ഒരു നിലപാട് ഐ ഗ്രൂപ്പ് ഷാജി വാഴക്കാലയും അതുപോലെ തന്നെ ഈ പറയുന്ന അജിത തങ്കപ്പനും അടങ്ങിയ ഐ ഗ്രൂപ്പ് സ്വീകരിക്കുന്നു. എന്തായാലും അല്പസമയം മുൻപ് വരെ അവരെ ഫോണിൽ ലഭ്യമായിരുന്നില്ല. അല്പസമയം മുൻപ് നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു. നാളെ രാവിലെ ഈ പറയുന്ന തൃക്കാക്കര നഗരസഭാ കൗൺസിലിലേക്ക് അല്ലെങ്കിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് എത്തി പ്രതികരണം അറിയിക്കാമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാജി ഇപ്പോഴുണ്ടാകില്ല എന്ന സൂചന തന്നെയാണ് അവർ നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഐ ഗ്രൂപ്പിൻ്റെ ഒരു രഹസ്യ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലും രാജി വെക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ്. പക്ഷേ പ്രതിപക്ഷം അവിശ്വാസത്തിന് നീക്കം തുടങ്ങിയിട്ടുണ്ട്. ആ പ്രതികരണമാണ് നമ്മളിപ്പോൾ അല്പസമയം മുൻപ് കണ്ടത്. എന്തായാലും തൃക്കാക്കര നഗരസഭയിൽ ഒരു ഭരണ പ്രതിസന്ധി എന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഉന്മേഷ്, ശ്രീജിത് ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.